നമസ്കാരം ടിപ്പു സുൽത്താൻ എന്ന മതപെറിയനെ മൈസൂർ കടുവ എന്ന നാമത്തിലൊക്കെ എന്ന ഓമന പേരിലൊക്കെയാണ് ഇതുവരെയും അറിയപ്പെട്ടുകൊണ്ടിരുന്നത് എന്നാൽ ഈ മൈസൂർ കടുവ എന്ന വാല് വെട്ടിമാറ്റിയിരിക്കുന്നു കർണാടക സർക്കാർ അങ്ങനെ ആരുടെയെങ്കിലും ഭാവനയിൽ വിരിഞ്ഞ ആ പേരിട്ടൊന്നും കുട്ടികൾ പഠിക്കണ്ട ഇനി അഥവാ മൈസൂർ കടുവയായിരുന്നുവെങ്കിൽ അതിനുള്ള തെളിവ് കൊണ്ടൊരു അപ്പോർട്ട് മുതൽ വിളിച്ചു തുടങ്ങാം എന്തായാലും ഇനി മുതൽ അങ്ങനെ കുട്ടികൾ പഠിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കർണാടക സർക്കാരാണ് പാഠ്യപദ്ധതിയിൽ നിന്ന് ഈ മൈസൂർ കടുവ എന്ന വിശേഷണം വെട്ടിമാറ്റിയിരിക്കുന്നത് ചരിത്രം സത്യമാണ് അത് പഠിച്ചാൽ മതിയെന്നും കർണാടക വിദ്യാഭ്യാസ മന്ത്രി ബി സി നാഗേഷാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ടിപ്പു സുൽത്താനെ പറ്റിയുള്ള ഭാഗങ്ങൾ മുഴുവനായി നീക്കം ചെയ്തിട്ടില്ല എന്നാൽ മൈസൂർ കടുവ എന്ന അദ്ദേഹത്തിൻ്റെ വിശേഷണം മാറ്റും കാരണം കുട്ടികളെ യഥാർത്ഥ ചരിത്രം പഠിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വ്യക്തികളെ ആരുടെയെങ്കിലും ഭാവനയുടെ അടിസ്ഥാനത്തിൽ മഹത്വവൽക്കരിക്കുന്ന ഭാഗങ്ങൾ നീക്കം ചെയ്യും എന്നാൽ സ്വാഭാവികമായിട്ടും ചില മുസ്ലിം സംഘടനകളുടെ വിമർശനങ്ങൾ ഇതിനെതിരെ വരുന്നുണ്ട് നമുക്കറിയാവുന്ന പോലെ തന്നെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ രോദിക്കാൻ വേണ്ടി തന്നെ ഇരിക്കുന്ന കുറേ ടീമുകളുണ്ട് അവർ എല്ലാ കാലത്തും ഇതേപോലെ രോദനമായിട്ട് വരും പക്ഷേ പഴയ ഒരു മൂന്ന് നാല് വർഷം മുമ്പുണ്ടായിരുന്ന അത്രയും ശക്തമൊന്നുമല്ല രോദനം കുറേ കാലം കഴിയുമ്പോൾ ഒരു ഞരങ്ങലും മൂളലും മാത്രമായി മാറും അതിനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും വരാനുണ്ട് മറ്റൊരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ തന്നെ പറയാനുള്ളത് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിലെ ജിന്ന ടവറിനെ ജിന്ന ടവർ ടവറിനു പേരിലൊരു ടവറുണ്ട് അതിൻ്റെ പേര് മാറണം കാര്യം ഇന്ത്യ വിഭജനത്തിനൊക്കെ കാരണമായിട്ടുള്ള ഒരു വ്യക്തിയുടെ പേര് അതിന് കൊടുക്കണ്ട എന്നാണ് പറയുന്നത് പകരം നമ്മുടെ മുൻ രാഷ്ട്രപതി ആയിരുന്ന ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്ന അബ്ദുൽ കലാമിൻ്റെ പേരിട്ടുള്ളൂ എന്നാലും കുഴപ്പമില്ല അതാണ് ഞങ്ങൾക്ക് കൂടുതൽ അഭിമാനം അബ്ദുൽ കലാമിൻ്റെ പേരിട്ടാൽ മതി ജിന്നയുടെ പാകിസ്ഥാൻ്റെ രാഷ്ട്രപ രാഷ്ട്രപിതാവ് ആയിട്ട് കണക്കാക്കുന്ന ജിന്നയുടെ പേര് വേണ്ട അതുമാത്രമല്ല ഇന്ത്യയെ വിഭജിക്കാനൊക്കെ കാരണമായിട്ടുള്ള വ്യക്തിയാണ് ജിന്ന അതുകൊണ്ട് ജിന്നയുടെ പേരിലുള്ള ഒരു ടവറും ആവശ്യമില്ല അബ്ദുൽ കലാമിൻ്റെ പേരാണെങ്കിൽ കുഴപ്പമില്ല അതാണ് ഞങ്ങൾക്ക് കൂടുതൽ അഭിമാനം എന്ന രീതിയിൽ അവിടെയുള്ള ബി ജെ പി കാർ ഇപ്പോൾ ഒരു ആവശ്യമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് ഇതാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ലേ ഈ രോദിക്കാൻ നിരവധി കാരണങ്ങളുണ്ട് അവർക്ക് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ആയിട്ട് എപ്പോഴും ഇനി രോചിച്ചുകൊണ്ടിരിക്കേണ്ടി വരും അതിനുള്ള ഒരുപാട് കാര്യങ്ങൾ പുറകെ പുറകെ ആയിട്ട് വരുന്നുണ്ട് ഒപ്പം തന്നെ കടപ്പ എന്ന സ്ഥലം കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഈ കടപ്പ എന്നതിൻ്റെ പേര് തന്നെ ഇതിൻ്റെ അർത്ഥം തന്നെ ചൗഖാത്ത് അഥവാ അതായത് തിരുപ്പതി വെങ്കടേശ്വര സ്വാമിയുടെ പ്രവേശനം എന്നാണ് ആ വാക്കിന് തന്നെ അർത്ഥം അതിൻ്റെ വാതിക്കൽ ടിപ്പു സുൽത്താൻ്റെ അതായത് ടിപ്പുവിൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കാനുള്ള നീക്കമുണ്ടായിരുന്നു അത് പറ്റില്ല എന്ന രീതിയിൽ വരുന്നുണ്ട് ആ അത് രാഷ്ട്രത്തിനെതിരാണ് ആ കടപ്പേൽ ടിപ്പു സുൽത്താൻ്റെ പ്രതിമ നിർമ്മിക്കാനുള്ള നീക്കം രാഷ്ട്രത്തിനെതിരാണ് ഈ ജില്ലയുടെ പേര് കടപ്പ എന്നാണ് അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് ഇവിടെ ടിപ്പു സുൽത്താൻ്റെ പ്രതിമ നിർമ്മിക്കാൻ അനുവദിക്കില്ല ദശലക്ഷക്കണക്കിന് ജനങ്ങളെ കൊന്ന് ബലമായി മതപരിവർത്തനം നടത്തിയ ഒരു പ്രാകൃത ഭരണാധികാരിയായിരുന്നു ടിപ്പു എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് കുറേ കാലമൊക്കെ ഇങ്ങനെ ചരിത്രമൊക്കെ മറ്റുള്ളവരിൽ നിന്ന് വളച്ചൊടിച്ച് മറച്ചൊക്കെ പിടിക്കാം പക്ഷേ എന്നെങ്കിലും എന്നെങ്കിലും സത്യം ജനങ്ങൾക്ക് അറിയുക തന്നെ ചെയ്യും നമുക്കറിയാവുന്ന പോലെ തന്നെ ടിപ്പു ഈ കേരളത്തിലോട്ടും അദ്ദേഹത്തിൻ്റെ പടയോട്ടം നടത്തിയിരുന്നു ആ സമയത്ത് ഹിന്ദുക്കൾ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വാൾ നിരയായത് ക്രിസ്ത്യാനികളുണ്ട് കൂനന്മാവ് എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലമുണ്ട് അതിനെപ്പറ്റി കാപ്പിപ്പുടി അച്ഛൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ടിപ്പുവിൻ്റെ ക്രൂരതകളെപ്പറ്റിയും ടിപ്പു ക്രിസ്ത്യൻ പള്ളികളോടും ക്രിസ്ത്യാനികളോടും ചെയ്ത ക്രൂരതകളെയൊക്കെ പറ്റി അപ്പോൾ ടിപ്പു സുൽത്താൻ മൈസൂർ കടുവ എന്നൊക്കെ പറഞ്ഞ് ഇത്തരം ക്രൂരന്മാരായിട്ടുള്ള ഭരണാധികാരികളെ ഓമനിച്ച് വിളിക്കേണ്ട കാര്യമൊന്നും ഭാരതീയർക്കില്ല മുൻകാലങ്ങളിൽ പല ചരിത്രകാരന്മാരും അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യവും അവരുടെ സങ്കല്പനവും ഒക്കെ കൂട്ടിച്ചേർത്താണ് ചില ചരിത്ര പുരുഷന്മാരെയൊക്കെ ഈ പാഠപുസ്തകങ്ങളിൽ കുത്തിക്കയറ്റിയിരുന്നത് അത് കഥയറിയാതെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നു എന്നാൽ അതിനൊക്കെ വലിയ മാറ്റം വരികയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെയുള്ള കുറേ മാറ്റങ്ങൾ ഈ രാജ്യത്ത് ഇനി വരുത്തുമ്പോൾ ഞാൻ ഇടയ്ക്ക് പറഞ്ഞ പോലെ തന്നെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഇതിനെതിരെ രോദിച്ചുകൊണ്ടിരിക്കാൻ ഒരു കൂട്ടറുണ്ട് അവർക്ക് തൽക്കാലം മറ്റ് പണിയൊന്നുമില്ലാത്തതുകൊണ്ട് അവർ ആ ഒരു സൈഡിൽ കിടന്ന് രോദിക്കട്ടെ ഇപ്പോൾ വലിയ ശബ്ദമൊന്നുമില്ല ചെറിയ ഞരക്കോ മൂളലും മാത്രമേ ഉള്ളൂ വെബ് ഡസ് തത്വമായിസ്